കണ്ണൂർ ജില്ലയിൽ ഇന്നിപ്പോൾ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് സമരം നടക്കുകയാണ്. രാവിലെ 6 മുതൽ നാളെ രാവിലെ 6 മണിവരെയാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ ഈ ഒരു സമരം. മാഹിയിൽ നിന്നുള്ള അനധികൃത ഇന്ധനക്കടത്ത് തടയാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ശ്രാവൺ കൃഷ്ണയുടെ വിവരങ്ങളുമായി. ശ്രാവൺ, നേരത്തെ തന്നെ ഈ ഒരു സമരത്തെക്കുറിച്ച് ആളുകൾ അറിയുകയും ആവശ്യമായ കരുതലൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എത്രത്തോളം ആളുകളെ ബാധിച്ചിട്ടുണ്ട്? ശാലിനി, ഇന്ന് ഏതായാലും കണ്ണൂർ ജില്ലയിൽ വണ്ടിയിൽ എണ്ണയടിക്കാൻ നിർവാഹമില്ല. ജില്ലയിലെ 200-ലധികം പെട്രോൾ പമ്പുകൾ ഇന്ന് അടച്ചിടുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരമാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ്റെ. നാളെ രാവിലെ 6 മണിവരെ, അതായത് 24 മണിക്കൂർ സമരമാണ്. 24 മണിക്കൂർ നേരത്തേക്ക് പെട്രോൾ പമ്പുകൾ കണ്ണൂർ ജില്ലയിൽ തുറക്കില്ല. സമരത്തിൻ്റെ കാരണം ഇന്ധനക്കടത്താണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഇന്നിപ്പോൾ കണ്ണൂരിലെയും മാഹിയിലെയും വില നിലവാരം നോക്കുകയാണെങ്കിൽ പെട്രോളിന് 15 രൂപ കുറവുണ്ട് മാഹിയിൽ, ഡീസലിന് 13 രൂപ കുറവുണ്ട്. അങ്ങനെ കുറഞ്ഞിരിക്കുക, വിൽപ്പന നികുതിയിൽ വ്യത്യാസം കൊണ്ട് കുറഞ്ഞിരിക്കുക, അവിടെ നിന്ന് അനധികൃതമായി ഇന്ധനം കടത്തുന്നു എന്നാണ് ഈ ഡീലേഴ്സ് അസോസിയേഷൻ പറഞ്ഞത്. അങ്ങനെ വലിയ ടാങ്കറുകളിലും ഉൾപ്പെടെ അനധികൃതമായി കടത്തുന്ന പെട്രോൾ ഉൾപ്പെടെയുള്ളവ ഇവിടുത്തെ ക്രഷറികളിൽ, ഒപ്പം ചെങ്കൽ പണകളിൽ, അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളിലേക്കൊക്കെ വിതരണം ചെയ്യുന്നു എന്നാണ്. ഒപ്പം ചില്ലറ വിൽപ്പനയും നടക്കുന്നുണ്ട്. ഇത് തങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട് എന്നാണ് കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പ് ഉടമകൾ പറയുന്നത്. മാഹിയിൽ നിന്ന് തലശ്ശേരി വഴിയൊക്കെ പല വഴികളിലൂടെ ഇന്ധനം കടത്തുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. മറ്റാവശ്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ സാധ്യതാ പഠനം പോലും നടത്താതെ പുതിയ പമ്പുകൾ അനുവദിച്ചു. ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടിയിട്ടും മുടക്ക് മുതൽ കൂടിയിട്ടും ഇവർക്കുള്ള കമ്മീഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചില്ല. ഇത്തരം ആവശ്യങ്ങൾ കൂടിയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ അനധികൃത ഇന്ധനക്കടത്താണ്. കർണാടകയിൽ നിന്നും മാഹിയിൽ നിന്നും അനധികൃതമായി ഇന്ധനം കടത്തുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. അത് പരിഹരിക്കാൻ, അത് തടയാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പെട്രോൾ പമ്പ് ഉടമകൾ സമരം ചെയ്യുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ സമരമാണെന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ഇന്നലെയൊക്കെ പമ്പുകളിൽ വന്ന് ഇന്ധനം അടിച്ചു പോയതാണ്. ഇന്ന് രാവിലെ എല്ലാം ഏതായാലും പമ്പുകളിലേക്ക് ആളുകളൊന്നും വരുന്നത് കാണുന്നില്ല. ഏതായാലും നാളെ രാവിലെ 6 മണിവരെ കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടക്കും. ശാൽ, ഓക്കെ, ശരി ശ്രാവൺ.